വിശദമായ വാർത്തകളിലേക്ക്. ദുബൈ ഷാർജ റൂട്ടിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനുള്ള വമ്പൻ പദ്ധതിക്ക് ധാരണയായി. തിരക്കേറിയ സമയങ്ങളിൽ യാത്രാ സമയം 12 മിനിറ്റായി കുറയ്ക്കുന്നതിനുള്ള പദ്ധതിക്കാണ് RTA കരാർ നൽകിയത്. മണിക്കൂറിൽ 17,000-ൽ അധികം വാഹനങ്ങൾക്ക് കടന്നു പോകാം എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ജീവിത ചെലവ് കുറവാണെന്നതിനാൽ നിരവധി താമസക്കാരാണ് ഷാർജ ദുബൈ അതിർത്തിയിൽ താമസിക്കുന്നത്. നിലവിൽ ദുബൈയിൽ താമസ മേഖലയിൽ വാടക വർദ്ധിച്ചത് ഷാർജയിലെ താമസക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. ഇതോടെ ഓഫീസ് സ്കൂൾ സമയങ്ങളിൽ മണിക്കൂറുകളോളം ദുബൈ ഷാർജ റോഡിൽ ഗതാഗത കുരുക്ക് പതിവ് കാഴ്ചയാണ്. വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അധികൃതർ പുതിയൊരു വമ്പൻ പദ്ധതിക്ക് ധാരണയായിരിക്കുകയാണ്. 4 പാലങ്ങളുടെ നിർമ്മാണം ഉൾക്കൊള്ളുന്ന ഗാണൽ സബ്കാ സ്ട്രീറ്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് ഇന്റർസെക്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിക്കാണ് RTA കരാറിൽ ഒപ്പുവച്ചത്. തിരക്കേറിയ സമയങ്ങളിൽ യാത്രാ സമയം 12 മിനിറ്റിന് താഴെയായി കുറയുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. മണിക്കൂറിൽ 17,600 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. 374 മില്യൺ ദിർഹമാണ് പദ്ധതിയുടെ ആകെ ചിലവ്. പദ്ധതിയുടെ ഭാഗമായി 4 പാലങ്ങളാണ് അധികമായി നിർമ്മിക്കുന്നത്. ഗാൺ സബ്കാ സ്ട്രീറ്റിന്റെയും അൽസയാൽ സ്ട്രീറ്റിന്റെയും കവലയിൽ 960 മീറ്റർ നീളമുള്ള പാലമാണ് ആദ്യത്തേത്. ഈ രണ്ടുവരി പാലത്തിന് മണിക്കൂറിൽ 8,000 വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യാനാകും. ഇതോടെ ഷെയ്ഖ് സായദ് റോഡിനും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിനുമിടയിൽ സുഗമമായ ഗതാഗതം സാധ്യമാകും. ഗാണൽ സബ്കാ സ്ട്രീറ്റിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അൽക്കിസൈസിലേക്കും ഷാർജയിലേക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക് പോകുന്ന രണ്ടുവരി പാതകളുടെ 660 മീറ്റർ പാലമാണ് രണ്ടാമത്തേത്. ഈ പാലത്തിലൂടെ മണിക്കൂറിൽ 3,200 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും. കിസൈസ് ഷാർജ ഭാഗത്തേക്ക് ഗാണൽ സ്ട്രീറ്റ് സബ്കാ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ 40% യാത്രാ സമയവും കുറക്കാനാകും. പദ്ധതി പൂർത്തിയായാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ നിന്ന് ജബലലി തുറമുഖത്തിന്റെ ദിശയിലേക്കുള്ള അലിയലാസിസ് റോഡിലേക്കുള്ള യാത്രാ സമയവും 70% കുറയും. ഗാണൽ സബ്കാ സ്ട്രീറ്റ് ഇടനാഴി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി അധികൃതർ അറിയിച്ചു. ഷെയ്ഖ് സായദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, ഫസ്റ്റ് അൽഹൈൽ റോഡ്, ഫസ്റ്റ് അൽഹൈൽ റോഡ്, അൽസയൽ സ്ട്രീറ്റ് എന്നിവിടങ്ങൾക്കിടയിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മത്താർ അൽ തായർ പറഞ്ഞു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റവും കൂടുതൽ യാത്രാ സമയം 20 മിനിറ്റിൽ നിന്ന് 12 മിനിറ്റായാണ് കുറയുക. വേൾഡ് വിഷൻ, ദുബൈ.